നിമിഷത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോക ജീവിതത്തോടും ജഡത്തോടുമല്ല നമ്മുടെ കടപ്പാട്. നിത്യതയ്ക്ക് വേണ്ടി നമ്മെ വേർതിരിച്ചിരിക്കുന്ന ദൈവത്തോടാണ് നമ്മുടെ കടപ്പാടും സ്നേഹവും ഉണ്ടാകേണ്ടത്. ആ ക്രിസ്തുവിനെ അനുഗമിപ്പാനും അവൻ്റെ ക്രൂശ് ചുമപ്പാനും നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നീർന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഓരോന്നായി എടുത്ത് ദൈവസന്ധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റെവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവന മേഖലയിലും ശുശ്രൂഷ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്കേറെ ആശ്വാസം പകരുന്നു. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്ന ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്ക് ആനന്ദം പകരുന്നു. പ്രാർത്ഥന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. നാം പ്രാർത്ഥിക്കുന്നതിലധികമായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നാം ചോദിക്കുന്നതിലധികമായി ദൈവം നമുക്ക് ഉത്തരമരുളുന്നു. നാം പ്രതീക്ഷിക്കുന്നതിലധികമായി ദൈവം അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം മാത്രമാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നൊരു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാത് ഓർത്ത് ഇരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി നാം ജീവിക്കുക. പ്രാർത്ഥിക്കുവാനായിട്ട് നാം സമയം ചിലവഴിക്കുക. ഇന്നും മറ്റുള്ളവരുടെ വിഷയങ്ങളുമായി ഇതാ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തിന് നൽകിയിടേണമേ. മെച്ചമായ ആഹാരത്തിന് നൽകിയിടേണമേ. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ശ്രീനിവാസൻ. എൻ്റെ മകൻ എംടെക് കഴിഞ്ഞതാണ്. ജോലിക്ക് വേണ്ടി പല ഇൻ്റർവ്യൂവിനും പോയി പങ്കെടുത്തു, എന്നാൽ ഇതുവരെയും ജോലി ആയിട്ടില്ല. എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കുന്നതിനായി പ്രെയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. മൂവാറ്റുപുഴയിൽ നിന്ന് മോളി അറിയിച്ചിരിക്കുന്നു, എൻ്റെ മകൾ ബിടെക് കഴിഞ്ഞതാണ്. ജോലിക്ക് വേണ്ടി വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയിരിക്കുന്നു, ഇതുവരെയും ജോലി ആയിട്ടില്ല. പല ഇൻ്റർവ്യൂവിനും പോയി പങ്കെടുത്തു, എന്നാൽ ഇതുവരെയും ഒന്നും ശരിയായില്ല. വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പായി നല്ലൊരു ജോലി മകൾക്ക് ലഭിക്കുന്നതിനായി പ്രയർസെല്ലും തിരുമേനിയും പ്രാർത്ഥിക്കണമേ. കൂടാതെ കൊടുങ്ങല്ലൂരിൽ നിന്ന് മിനിമോൾ, ചെങ്ങന്നൂരിൽ നിന്ന് ഷീലു, കോഴഞ്ചേരിയിൽ നിന്ന് മാത്യു, മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ ഡൽഹിയിൽ നിന്ന് ഏലിയാമ്മ, മാന്നാനത്ത് നിന്ന് ജെസ്സി, പത്തനംതിട്ടയിൽ നിന്ന് എലിസബത്ത്, തുറവൂരിൽ നിന്ന് ഉഷയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം പുതിയ വഴികളെ തുറക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം ഇതാ അവിടുത്തെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ച് കേൾക്കാം. 113 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കും. അതുകൊണ്ട് നാളെയെപ്പറ്റി വീണ്ടും നിങ്ങൾ വിഷമിക്കാതെ
ഈ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ഈ പ്രശ്നം, നിങ്ങളുടെ ഈ ആവശ്യം സമർപ്പിക്കാം. ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാളെ നാളെ എന്നതോർത്ത് ആധിയേറും യാത്രയിൽ ഭാവി തൻ നിഗൂഢതയിൽ ഭീതിയേറും വേളയിൽ കരുതലിൽ കരങ്ങൾ നീട്ടി അരുമനാഥനരികയാ ഇന്നലെയുമിന്നുമെന്ന് നല്ലവൻ എന്നോർക്കും ഞാൻ ഒന്നു ഞാൻ അറിഞ്ഞിടുന്നു ഒന്നു ഞാൻ ഉറയ്ക്കുന്നു എൻ കരം പിടിച്ചിടുന്ന എൻ്റെ ദൈവം ഉന്നത. നാളെപ്പറ്റി നീ വിഷമിക്കേണ്ട, എന്നെ നോക്കി വിളിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ പിതാവാം ദൈവമേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ കഷ്ടപ്പെട്ട് അവർ പഠിച്ച് ഈ നിലയിലൊക്കെ ആയിരിക്കുകയാണ്, എന്നാൽ ജോലി അവർക്ക് അത്യന്താപേക്ഷിതമാണല്ലോ, അങ്ങ് അതറിയുന്നുവല്ലോ. അതുകൊണ്ട് കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. അങ്ങ് എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാകയാൽ സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ കർത്താവേ. അവർക്ക് പറ്റിയ, അവർ പഠിച്ചതിന് പറ്റിയതായിട്ടുള്ള ഒരു ജോലി അവർക്ക് ലഭിക്കാനും അതുമൂലം അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവി നന്നാകുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നതായിട്ടുള്ള മാതാപിതാക്കളെ പ്രത്യേകം അവിടുത്തെ സമാധാനത്താൽ നിറയ്ക്കണമേ. ദൈവം അവരെ സഹായിക്കും, ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, വീണ്ടും സ്തോത്രം അർപ്പിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ മൂവാറ്റുപുഴയിൽ നിന്ന് ലില്ലി. 2 വർഷം മുൻപ് എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗമുണ്ടായി. ചികിത്സകൾ കഴിഞ്ഞ് യാതൊരു കുഴപ്പവുമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമായി രോഗം പിന്നെയും തുടങ്ങി. ശാരീരികമായി വളരെ വേദന അനുഭവിക്കുന്നു. ദൈവം പരിപൂർണമായൊരു സൗഖ്യം നൽകുന്നതിനായി പ്രെയർ സെല്ലും തിരുമേനിയും പ്രാർത്ഥിക്കണമേ. ബോംബെയിൽ നിന്ന് ലില്ലി അറിയിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണിന് തിമിരമാണ്, ഷുഗർ രോഗവുമുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്നാൽ ഷുഗർ രോഗമുള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കൂടാതെ ദൈവം സൗഖ്യം നൽകുന്നതിനും കണ്ണിന് കാഴ്ച ലഭിക്കുന്നതിനും വേണ്ടി പ്രെയർ സെല്ലും അംഗങ്ങളും പ്രാർത്ഥിക്കണമേ. കൂടാതെ അങ്കമാലിയിൽ നിന്ന് സേവ്യർ, പത്തനംതിട്ടയിൽ നിന്ന് സുരേന്ദ്രൻ റോസമ്മ, തോട്ടയ്ക്കാട് നിന്ന് ഗ്രേസി, മസ്കറ്റിൽ നിന്ന് മോളി, എറണാകുളത്ത് നിന്ന് ലീല, തൃശ്ശൂരിൽ നിന്ന് സൂസി, ചേർത്തലയിൽ നിന്ന് ജോർജും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം പരിപൂർണമായ സൗഖ്യം നൽകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രോഗങ്ങൾക്കും വേണ്ടിയുമാണ്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നാണ് വിശ്വസ്ത എഴുതിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കാം, ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ടെന്ന്. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനം 41:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിയിരിക്കുന്നു. നമ്മെ രോഗശയ്യയിൽ താങ്ങുന്ന നമ്മുടെ യഹോവയാം ദൈവം, നമ്മുടെ കിടക്ക മാറ്റിയിരിക്കുവാനായിട്ട് കഴിവുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം, ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. അതുമല്ല, നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസർ ആയിരിക്കാം, കിഡ്നിയുടെ പ്രശ്നമായിരിക്കാം, ഹൃദയത്തിൻ്റെ എന്തെങ്കിലും തകരാറായിരിക്കാം, എന്തായിരുന്നാലും
നമുക്ക് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും അത്ഭുത വിടുതൽ നമുക്ക് ലഭിക്കും. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയെന്ന് നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോൾ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ വയ്ക്കുക. ശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷ നിശ്ചയം സ്വതന്ത്രനാക്കും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷ നിശ്ചയം സ്വതന്ത്രനാക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവയാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളോട് എഴുതി പറഞ്ഞ, ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ, ആ ഭാരത്തിൽ ദുഃഖത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ സഹോദരി സഹോദരങ്ങളെ ഞങ്ങൾ പേരുപേരായി ഓർക്കുകയാണ്. അവരുടെ രോഗത്തിൻ്റെ പേര് എന്തു തന്നെയായിരുന്നാലും സകല നാമത്തിനും മേലായ നാമമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യവും വിടുതലും കൊടുക്കുമ്പോൾ അവർ വീണ്ടും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുവാൻ തക്കണം ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കാണുന്നുവല്ലോ, അറിയുന്നുവല്ലോ, അവരോട് അങ്ങ് കരുണ കാണിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യവും വിടുതലും കൊടുക്കുമ്പോൾ യേശുവാണ് എന്നെ രക്ഷിച്ചതെന്ന് മറ്റുള്ളവരോട് സാക്ഷ്യമായി പറയുവാൻ, അവരുടെ ശിഷ്ടമുള്ള ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തക്കമുള്ള കൃപ അവർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ കർത്താവെ, വീണ്ടും നന്ദി അർപ്പിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യാത്ര പ്രേയർ സെല്ലിൻ്റെ പ്രാർത്ഥനയാൽ ഫലം ലഭിച്ചെന്ന് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. കുഴിക്കാലായിൽ നിന്ന് ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു, ഞങ്ങൾ കടഭാരത്താൽ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജപ്തി നോട്ടീസ് വന്നു. കുറച്ച് സ്ഥലം ഉള്ളത് വിറ്റാൽ ഞങ്ങളുടെ കടം വീട്ടാമായിരുന്നു. എന്നാൽ നാളുകളായി സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും വിൽക്കുവാൻ കഴിഞ്ഞില്ല. വളരെ നിരാശയോടെ ഇരുന്ന സമയത്താണ് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് പ്രേയർ സെല്ലിലേക്ക് വിളിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുവാനും കടം വീട്ടുവാനും ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിന് പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രേയർസലിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ബിനില അറിയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, മക്കളില്ലായിരുന്നു. 4 വർഷത്തോളം ചികിത്സിച്ചു. ഞങ്ങൾ വളരെ മനോഭാരത്തോടെയായിരുന്നു. ഞങ്ങൾക്ക് മക്കളെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് ആത്മീയ യാത്ര പ്രേയർ സെല്ലിലേക്ക് വിളിച്ചിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ്. ദൈവത്തിൻ്റെ കരുതലിനും സ്നേഹത്തിനുമായി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രേയർ ടീമിനും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയുടെ ഉത്തരത്തിലും നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ജപ്തി നോട്ടീസ് വന്ന് എല്ലാം തീർന്നു എന്ന് കരുതുന്ന ഒരവസരത്തിൽ ദൈവം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. 4-5 വർഷങ്ങളായി മക്കളില്ല, അത് ഭാരപ്പെടുന്നു. വിവാഹം നടക്കാതെ ഇരിക്കുന്നു. ഭവനമില്ലാതെ ഭാരപ്പെടുന്നു. അങ്ങനെ അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ ആവശ്യങ്ങളും ആയിട്ട് ആളുകൾ നമ്മെ സമർപ്പിക്കുമ്പോൾ, നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ തെളിഞ്ഞു കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങളോട് എഴുതി പറയുകയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്, സ്നേഹത്തെ അറിയിക്കുകയാണ്. തന്നെയുമല്ല,
ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരി സ്ഥാനങ്ങളിൽ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിനാൽ പറയട്ടെ, നന്ദി. ഇതെല്ലാം ചെയ്തതാരാണ്? നമ്മുടെ പിതാവാം ദൈവം. അതുകൊണ്ട് സകല മാനവമഹത്വവും ഈ ദൈവത്തിന് ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ വീണ്ടും ഉപയോഗിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കുന്ന ദൈവം, ജീവിച്ചിരിക്കുന്ന ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കണമേ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അന്നവസ്ത്രാദി നന്മകളേ, എണ്ണമില്ലാതെന്നെ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. സകല നന്മകളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ഒന്നും തന്നെ തിരിച്ചു തരുവാനായിട്ടില്ല. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അവിടുന്ന് ഞങ്ങളോട് കാണിച്ച എല്ലാ കൃപകൾക്കുമായി നന്ദിയോടുകൂടി ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി, ഞങ്ങൾ ഒരിക്കലും കാണുകയോ അവരെ കേൾക്കുകയോ ചെയ്യാതിരുന്നതായിട്ടുള്ള ആദ്യം കണ്ടുമുട്ടിയ ആദ്യം കേട്ട പ്രാർത്ഥനാ വിഷയം, ഇതെല്ലാം ഞങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കർത്താവേ, അങ്ങ് എത്രയോ വലിയ ദൈവമാണ്, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച എല്ലാ സഹോദരി സഹോദരങ്ങളെയും അനുഗ്രഹിക്കുകയും അവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അവരുടെയും ഞങ്ങളുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്കിതേ പറയുവാനുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി മത്സ്യസേന വിമാനത്തെക്കൊണ്ട് ഞങ്ങളെ വീണ്ടും ഉപയോഗിച്ചാട്ടെ. ആത്മീയാത്ര ടിവിക്ക് വേണ്ടി, ആത്മീയാത്ര പ്രയത്സലിന് വേണ്ടി എല്ലാം നന്ദി. പ്രാർത്ഥന കേട്ടല്ലോ. വീണ്ടും സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.